നമസ്കാരം. ഈ തുപ്പൽ വീഡിയോസ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹലാലും അതിനോടനുബന്ധിച്ചുള്ള തുപ്പൽ വീഡിയോസ് ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഭക്ഷണത്തിൽ തുപ്പുന്നു, പിന്നീട് വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പുന്നു, ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി പറയുന്നു ഇത് മാത്രമല്ല അവർക്ക് ശരീരത്ത്, മനുഷ്യൻ്റെ ശരീരത്തിൽ തുപ്പുന്ന കലാപരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം 2016 തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ SDPIയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ജയിച്ചതെന്ന് ഇന്ന് സമ്മതിക്കുന്നു മറ്റാരുമല്ല PC ജോർജ്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് ജിഹാദികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുപ്പിക്കൊടുത്തത്രേ. ഞാൻ പറയുന്നില്ല, അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കാം. മുസ്ലിങ്ങളുടെ കോട്ടയിൽ ആരും കയറാറില്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേറിയാണെന്ന് ഇവരെ തുപ്പൽ തിന്നേണ്ടി വരും, തുപ്പല തിന്നേണ്ടി വരും, അത് അംശം വേണ്ട. അപ്പൊ എന്ത് ചെയ്യും, ഇവരെ ഭക്ഷണം കഴിച്ചാലും ഒരു സാധനം മരിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ഞങ്ങളുടെ മേഖലയിലൊക്കെ അങ്ങനെ മാറ്റം വന്നു, ഞാൻ മനഃപൂർവ്വം അല്ല, നിവൃത്തിയില്ലാഞ്ഞിട്ട. അതുകൊണ്ട് ഇവിടുത്തെ ജവളിക്കട പോലും പോയി കയറുകയാണെന്നായി, ഇവര് കളിച്ച് കളിച്ച് കളിച്ചു മനസ്സിലായില്ല. ഇവിടെ ഈരാജ്യത്തെ ജവളിക്കട ഒരു പുളിക്കട്ട സ്റ്റോറി, ഞാൻ ഉൾക്കാണെങ്കിൽ ഒരു സ്റ്റോറിയ കോട്ടയത്തിൽ ഏറ്റവും വലിയ ടെസ്റ്റ് പറയുന്നു കൂട്ടി ഈടെ. അവിടെ ആള് കയറുന്നില്ല, ഹിന്ദു മതികളും ക്രിസ്ത്യാനി മതി അവരിലെ കയറിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഇവിടെ രണ്ട് ജനതാ പിള്ളേച്ചന്റെയും പിന്നെ നമ്മുടെ വേറൊരു പിള്ളേച്ചന്റെ രണ്ട് ഹോട്ടൽ രണ്ട് ജവളിക്കടുണ്ട്. ആ ജവളിക്കട വലിയ ജവളിക്കടയായി. എന്താ കാരണം? ക്രിസ്ത്യാനി ഹിന്ദുക്കൾ അവിടെ രണ്ട് ജവളിക്കടയിൽ കയറുള്ളൂ, അത് സെൻട്രലൈസ് ഇല്ല. അതായത് ഇവര് തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച് നശിപ്പിക്കുക. എന്തിന് ഈ വൃത്തികെട്ടുകൾ പോകുന്നവരെ? ഈ തുപ്പത്തൊക്കെ ഞാൻ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റും, തുപ്പുന്നുണ്ട്. അതിന്റെ റഹ്മത്തുള്ള എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ എനിക്ക് ബോധ്യ. അവൻ നന്മയ്ക്ക് വേണ്ടി അവരുടെ ആ വിശ്വാസം അത്. ഞാൻ നിന്ന് കൊടുത്തു, കത്തി പോയപ്പോ ഞാൻ കയറി കുളിച്ചു പോലെ എന്നെ ഈ ബ്രഹ്മയിൽ പോയി തുപ്പിയിരിക്കുക. അത് കഴിഞ്ഞു എന്റെ ഏറ്റവും ഞാൻ പേര് വെച്ച് പറയാം, സേനില്ല എന്ന് പറയും. ഈ ചേർന്നാടകളിൽ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള പയ്യനാണ്, പയ്യനല്ല പ്രായമായി 10-60 വയസ്സ്, 60 വയസ്സാണ്. ശൈല എന്ന് വെച്ചാൽ എന്റെ മേലും കൂടെ തുപ്പി ഓത്ത. അതെന്നു വെച്ചാൽ അവരുടെ ഒരു വിശ്വാസമാണ്. പോയി കഴിയുമ്പോ ഞാൻ കയറി കുളിച്ചു എന്നെ കുഴപ്പം. പക്ഷെ ഭക്ഷണത്തിൽ ഈ പണി എത്ര കൊല്ലമായി എനിക്കറിയാവുന്ന ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം ഇത് ചെയ്യുന്നത് എന്താന്ന്, ഇപ്പൊ മാവുണ്ടാക്കി മാവ് മുഴുവൻ കുഴച്ചു കഴിയുമ്പോൾ അതിനകത്ത് വെച്ച് ഒരു 3 തുപ്പുണ്ട്. ഒന്നല്ല തുപ്പുന്നത്, അച്ഛൻ പറയുന്നില്ല ഒന്നല്ല ഏറ്റവും ഈ എന്നാ നമ്മുടെ ഹിമത്തുള്ള പറഞ്ഞതിലൊന്നും അല്ല, 3 പ്രാവശ്യം തുപ്പും. ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. ഏ ചാടാ നമ്മള് കഴിക്കുന്നത് എന്താ അല്ലേ, എന്തൊക്കെയാണ് ഇതിനൊക്കെ പറയേണ്ടത്? എത്ര വിചിത്രമായിട്ടുള്ള ആചാരങ്ങളാണ് ഈ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്ന് കേൾക്കുക. ഇതൊരു സാധാരണ വ്യക്തി പറഞ്ഞതല്ല, വർഷങ്ങളോളം MLA ആയിട്ടിരിക്കുകയും ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന PC ജോർജ് എന്ന രാഷ്ട്രീയത്തിൽ തന്നെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ്. അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് നടക്കുന്നത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.